എനിക്കെന്തോ എല്ലാരും നമ്മളെ ഒഴിവാക്കും പോലെ തോന്നുന്നു. വരനെ കാണാൻ പോകുന്നത് തെറ്റാണോ? ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. ആണുങ്ങളായ കുറച്ച് ദേഷ്യവും ഇത്തിരി ഗൗരവമൊക്കെ വേണം. ചിലരുണ്ട് വള വളാന്ന് സംസാരിക്കും, എനിക്കവരെ തീരെ ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു അന്തരീക്ഷത്തിലെ മസില് പിടുത്തം കുറച്ചൊന്ന് കുറയ്ക്കാം. ആരോട് ചോദിച്ചിട്ടാ താനെ തോന്നുന്നത്? ആരോടും ചോദിക്കാതെ അകത്ത് വരാൻ സ്വാതന്ത്ര്യമുള്ള ആളല്ലേ ഞാൻ. ഞാൻ അറിഞ്ഞു കുഞ്ഞിലെ എന്നെ ചൂണ്ടി പറയുമായിരുന്നു എന്നെ കല്യാണം കഴിക്കണമെന്ന്. എന്തായാലും അത് നടക്കാൻ പോവാണല്ലോ. ഇത് എന്റെ ഓഫീസ് റൂമാണ്, അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ആരും ഇതിനകത്തേക്ക് വരാൻ പാടില്ല. അർജുൻ, തമാശയായിട്ടാണോ അതോ സീരിയസ് ആയിട്ടാണോ? ഞാൻ സീരിയസ് ആയിട്ട് എന്തും പറയും, എന്നോട് ഇങ്ങോട്ട് തമാശ വേണ്ട. കുഞ്ഞുനാളി പറഞ്ഞത് കുഞ്ഞുനാളി തീർന്നു. കൊച്ചിലെ മണ്ണുകൊണ്ട് കഞ്ഞിയും കറി ഉണ്ടാക്കും, പ്രായമാകുമ്പോ ഒരു പാത്രത്തിൽ വെച്ച് നീട്ടിയാ ആരെങ്കിലും കഴിക്കോ? ഇല്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം പോണം. ഇപ്പോഴത്തേക്കല്ല, എപ്പോഴത്തേക്കുമായിട്ട് പോവാം. എനിക്കാരോടും പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ടല്ല, എനിക്കൊന്നും ഇഷ്ടമല്ല, എന്നൊന്നും താല്പര്യമില്ല, അതുകൊണ്ടാ. ഇയാള് വല്ല സന്യാസിയായിട്ട് മാറും. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത്, അത് വേറെ ആർക്കും പോകാൻ പാടില്ല. കരുതലോടെ വേണം മുന്നോട്ട് പോവാൻ. എന്നെ ഇറക്കി വിട്ടത് തൽക്കാലം അച്ഛനും മറ്റാരും അറിയണ്ട. ആ പൂജയ്ക്ക് കിട്ടേണ്ട ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുന്നു, അത് കൈവിട്ട് കളയാൻ പാടില്ല. പൂജയല്ലേ? ആ, സാറ് വിളിക്കുന്നു. സാർ. ആ പൂജ, കുട്ടിയുടെ ഈ കേസ് ഏറ്റെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കുട്ടിയുടെ ആത്മാർത്ഥതയും സ്ട്രഗ്ലിങ്ങും ഒക്കെ കണ്ടതുകൊണ്ടാണ് ഞാനിത് ഓപ്പണായിട്ട് പറയുന്നത്. വെറുതെ ഒരു ഹോപ്പ് തന്നിട്ട് കേസ് തോറ്റുപോയാൽ ഒന്നാമത് നന്ദഗോപൻ സാർ വിട്ട കേസ്. സാർ, ഞാൻ പറഞ്ഞില്ലേ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാ അദ്ദേഹം മാറിയത്? ഇറ്റ്സ് ഓക്കെ, പക്ഷേ തെളിവുകളെല്ലാം വിശ്വനാഥനെതിരാ. ജയിക്കാൻ 50-50 ചാൻസേ ഉള്ളൂ. ആ കണ്ടീഷനാണെങ്കിൽ. അയ്യോ സാർ. ജയിക്കാൻ ഒരു 99 ചാൻസ് ഉള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ആരാ സാർ? ഒരു അഡ്വക്കേറ്റ് അർജുൻ. പുള്ളി ഈ കേസ് ഏറ്റെടുത്താൽ രക്ഷപ്പെടാം. ഒരു അഡ്വക്കേറ്റ് തന്നെ പുള്ളിയെ റെഫർ ചെയ്യണമെന്ന് വെച്ചാൽ എന്തുമാത്രം വിശ്വാസമുണ്ടെന്ന് ഊഹിക്കാമല്ലോ. പക്ഷേ ഒരു ചെറിയല്ല, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ സാർ? ലക്ഷങ്ങളായിരിക്കും പുള്ളി പ്രതിഫലം ആവശ്യപ്പെടുന്നത്. അയ്യോ. അതെ, അക്ഷരാർത്ഥത്തിൽ ലക്ഷങ്ങൾ. അത് 40, 50, 60 ഒക്കെ ആവാം. പുള്ളി ഒരു പ്രത്യേക ക്യാരക്ടറാ, ചിലപ്പോ ഫ്രീ ആയിട്ടും വാദിച്ചേക്കാം. ഓരോ കക്ഷികളോടും ഓരോ അപ്രോച്ചാ. കക്ഷികൾക്ക് ഒരു സജക്ഷനും വയ്ക്കാൻ പറ്റില്ല, എല്ലാം തീരുമാനിക്കുന്നത് അയാളാ. ആളിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഏതായാലും കുട്ടി ആളിനെ ഒന്ന് കാണണം. പുള്ളിക്ക് ചിലപ്പോ ഫ്രീ ആയിട്ട് വാദിക്കാൻ തോന്നിയാലോ, അല്ലെങ്കിൽ ചെറിയൊരു ഫീസ് വാങ്ങിക്കൊണ്ട്. അദ്ദേഹത്തിന്റെ നമ്പർ ഒന്ന് തരുമോ സാർ? വിളിച്ചാലൊന്നും ഫോൺ എടുക്കില്ല, നേരിട്ട് ചെന്ന് കാണണം. കോടതിയുടെ നോർത്ത് ബ്ലോക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ഷാലിമാർ ആർക്കൈഡിലാണ് ഓഫീസ്.
ഇന്ന് ഓഫീസ് സമയം കഴിഞ്ഞു, നാളെ സൺഡേ. കുട്ടി മറ്റന്നാ ചെന്നൊന്ന് കാണും, ബാക്കിയൊക്കെ കുട്ടിയുടെ ഭാഗ്യം പോലെ ഇരിക്കും. ശരി സർ. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ചേട്ടാ, ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പ് വല്ലതുണ്ടോ? ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, പക്ഷെ അത് അടച്ചു കാണല്ലോ മോളെ. ഹലോ ജീന, നീ ഇതെവിടെയാ? എന്റെ സ്കൂട്ടർ കേടായി, ഞാനിതിപ്പോ വഴിയിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ഓട്ടോയ്ക്ക് കാത്തു നിൽക്കുക. ഞാൻ ഉടനെ അങ്ങ് എത്താം. വക്കീലിനെ കണ്ടോ? ഒക്കെ ഞാൻ വന്നിട്ട് പറയാം, ഒരു ഓട്ടോ കിട്ടുമോ നോക്കട്ടെ. ഒന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പൊയ്ക്കോളൂ. ഹലോ ഹലോ സാർ, ഒരു പെൺകുട്ടി കൈ കാണിക്കുന്നു. അല്ല സാർ, നമ്മള് നിയമനിർവഹണം നടത്തുന്നവരാ. പാതിരാത്രിയിൽ പെൺകുട്ടിയെ ശല്യപ്പെടുത്തുകയാണ് ആ രണ്ടുപേര്. നമ്മള് അവഗണിച്ചിട്ട് ആ കുട്ടിക്ക് ഇതെല്ലാം സംഭവിച്ച എവിടെ ഇറങ്ങണ്ടേ? എവിടെ പോട്ട് വരുവാ? സ്റ്റാച്ചു വഴിയാണ് പോകുന്നതെങ്കിൽ അവിടെ നിർത്തിയാ മതി സർ. എനിക്കൊരു 5 ലക്ഷം രൂപ കിട്ടാനുള്ള ചാൻസ് ഒന്ന് നടക്കുക. ഹലോ ജീന. എടി, ഓട്ടോ കിട്ടിയോ? അത് ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, ഒരു ഒരു കാറ് കിട്ടി, ഞാൻ വന്നോണ്ടിരിക്കുക. പിന്നെ വക്കീലിന്റെ കാര്യം പറ, എന്തായി, നടക്കുവോ? ഞാൻ കണ്ട വക്കീല് കേസ് എടുത്തില്ല, അയാളൊരു അഡ്വക്കേറ്റ് അർജുനെ കാണാൻ പറഞ്ഞു. നിനക്കറിയില്ലേ ഷാലിമാർ ആർക്കേഡ്? അവിടെയാ പുള്ളിയുടെ ഓഫീസ്. പക്ഷെ പറഞ്ഞു കേട്ടിടത്തോളം കണ്ണിച്ചോരയില്ലാത്ത ആളാ ഈ വക്കീല്. ലക്ഷങ്ങളാണത്ര ഫീസ്. ഇങ്ങനെ കാശുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? 10 തലമുറയ്ക്ക് വേണ്ടത് ഒറ്റയടിക്ക് സമ്പാദിക്കുകയായിരിക്കും.
ഇങ്ങനെയുള്ളവർ എത്ര പേരുടെ ശാപമായിരിക്കും വാങ്ങി വെക്കുന്നത്. ഞാൻ പിന്നെ വിളിക്കാമേ. ഇറങ്ങ. അല്ല സർ, ഇവിടെ ഇവിടെ ഇറങ്ങാൻ. അല്ല, ഞങ്ങളെ ഇടത്തോട്ട് തിരിഞ്ഞു പോകും, അതാ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. ഇടത്തോട്ട് തിരിയുന്നില്ല, സ്റ്റാച്ചു വഴി തന്നെയാ പോകുന്നത്. പക്ഷെ ഇയാള് ഇപ്പൊ ഇവിടെ ഇറങ്ങാം. തൊലഞ്ഞു. പാവം സർ, വഴിയിലിറക്കി വിടണ്ടായിരുന്നു, നല്ല കുട്ടി. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞത്. നീ ഇറങ്ങ. രാത്രി ഒറ്റയ്ക്ക് എനിക്ക് പേടിയാ സർ. ഇറങ്ങണോ സാർ? ഹലോ അനുകുട്ടി, അർജുന്റെ ഓഫീസിൽ പോയ കാര്യം മുത്തശ്ശിയെ വിളിച്ചു പറഞ്ഞില്ലല്ലോ. മുത്തശ്ശി, അത് ഞാൻ നേരിട്ട് വന്ന് ഒക്കെ പറയാന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇന്നലെ പോയി അർജുനെ കണ്ടു. അവന് സന്തോഷമായോ മോളെ? കല്യാണത്തെ കുറിച്ച് എന്ത് പറഞ്ഞു? കല്യാണം കഴിക്കുന്നതില് വലിയ താല്പര്യം കാണിച്ചില്ല മുത്തശ്ശി. സാരമില്ല, അത് ഞാൻ ശരിയാക്കി എടുക്കും. അവന്റെ സ്വഭാവം അങ്ങനെ ആയി പോയി മോളെ, അതൊക്കെ മുത്തശ്ശി ശരിയാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ മോളെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി മുത്തശ്ശി. ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് ആ വീട്ടിൽ കയറി പറ്റണം. ആനന്ദേ, മാധുരി. എന്താമ്മേ? ഞാൻ അനുവിനോട് സംസാരിക്കുകയായിരുന്നു. അനു അർജുനുമായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. ഇന്നെങ്കി ഇന്ന്, നാളെ എങ്കി നാളെ. അർജുൻ, ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരം വെച്ച് ഞാൻ കല്യാണ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛമ്മ വിവാഹം കഴിക്കാൻ പോകണോ? കൺഗ്രാറ്റ്സ്. അല്ല, ആരാ വരൻ? കല്യാണം നമുക്ക് ഗംഭീരമാക്കണം. അർജുൻ, വേണ്ട, തർക്കിക്കണ്ട. ഇവൻ വക്കീലല്ലേ, ഇത് കോടതിയാണെന്നും നമ്മളെല്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരാണെന്നും ആ ഇവന്റെ വിചാരം. അർജുൻ, നീയും അനുവുമായിട്ടുള്ള കല്യാണം ഉടൻ നടത്തണം. ഇന്നലെ നന്ദനൊക്കെ വന്ന് എത്ര സന്തോഷത്തോടെ ഞങ്ങൾ പിരിഞ്ഞതെന്നറിയോ? ആ സന്തോഷം അങ്ങേയറ്റം വരെ സന്തോഷമായിട്ട് തന്നെ തുടരണമെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്ന നല്ലത്. എന്റെ സ്റ്റാൻഡ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളത്, എനിക്ക് വിവാഹം വേണ്ട. മോനെ, കല്യാണം, കുടുംബം, അതൊക്കെ അതൊക്കെ ശുദ്ധ മണ്ടത്തരങ്ങളാ. കോടതിയിൽ വന്ന് നോക്കണം. 5 വർഷം പ്രേമിച്ച് നടന്നിട്ട് കല്യാണം, കല്യാണം കഴിഞ്ഞ് 5 മാസത്തിനുള്ളിൽ ഡിവോഴ്സ്. കാമുകിക്ക് വേണ്ടി താലി കെട്ടിയ ഭർത്താവിന് കാമുകിക്ക് വേണ്ടി ഭാര്യയും ഒക്കെ കൊല്ലാൻ ഒരു മടിയുമില്ല. വിവാഹത്തെ ഗ്ലോറിഫൈ ചെയ്ത് ആണിന്റെയും പെണ്ണിന്റെയും സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാണ് ശരിക്കും നടക്കുന്നത്. മാരേജ് ഈസ് ആൻ ഇഡിയോട്ടിക് എസ്റ്റാബ്ലിഷ്മെന്റ്. എനിക്ക് വിവാഹം വേണ്ട. വണ്ടി അമ്മേ,
ഒന്ന് കണ്ണു തുറക്കമ്മേ. അമ്മയൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കെ. നിങ്ങൾ അവിടെ നിന്നാ മതി. ഏട്ടന്റെ വാശി ഇതിനൊക്കെ കാണാം. ഏട്ടനല്ലേ ഏറ്റവും മൂത്തത്. ഏട്ടന്റെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പക്ഷെ സംസാരിക്കുന്നതിന് ഒരു രീതിയൊക്കെ ഇല്ലേ? അഖിലേ, ഏട്ടനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അതെ, ഏട്ടൻ മനസ്സിലുള്ളത് മറച്ചു വയ്ക്കാതെ പറഞ്ഞു. അതെ, ഇവിടെ ഇനി ഇങ്ങനെ ഒരു സംസാരം വേണ്ട. ദേവി, എന്റെ അമ്മയ്ക്കൊന്നും വരുത്തല്ലേ. അടുത്ത ദിവസം തന്നെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളാം അമ്മേ. എന്നെ അറിയാമോ, ആലഞ്ചുവട്ടിലുള്ള ദേവി ക്ഷേത്രത്തിൽ മോള് വരാറില്ലേ? ആ, അവിടെ വരാറുണ്ട്. ആ, ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. എന്റെ അമ്മ അല്ല അമ്മായിയമ്മ ഇവിടെ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്തിരിക്ക. മോള് ഒന്ന് ചെന്ന് നോക്കിയിട്ട് വിവരം ഒന്ന് പറയൂ. അമ്മ പാവ, അകത്ത് ഒറ്റയ്ക്കാണേ. നല്ല മനസ്സുള്ള ഒരാള്, അതാ അമ്മായിയമ്മയെ കുറിച്ച് ഓർത്ത് ഇത്രയേ ആദ്യം. വിഷമിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ധൈര്യമായിട്ടിരിക്കും, ആ അമ്മയ്ക്ക് ഒന്നും വരില്ല. അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഡോക്ടറെ കിടക്കേണ്ടതുള്ളൂ. ഒക്കെ എന്റെ അഭിനയമായിരുന്നു ഡോക്ടർ. ഡോക്ടർ, പുറത്തെല്ലാവരും വലിയ ടെൻഷനില്ല. ടെൻഷൻ ആവണം, അതിനാ ഞാൻ ഈ അഭിനയിച്ചത്. ഡോക്ടർക്ക് എന്റെ കുടുംബത്തെയൊക്കെ അറിയാവല്ലോ. അവനിപ്പോഴും കല്യാണം വേണ്ടെന്ന് ഒറ്റ വാശിയില്ല. അവനെ പെണ്ണുകെട്ടിക്കാനുള്ള അവസാനത്തെ എന്റെ അടവ. കാര്യം ദേഷ്യക്കാരനാണെങ്കിലും ഉള്ളാലേ അവൻ എന്നോട് സ്നേഹമുണ്ട്. എന്റെ ചെറുമോനെ കുറിച്ചാ, അവനും വന്നിട്ടുണ്ട്. മുത്തശ്ശി ആള് കൊള്ളാലോ. നിങ്ങളെ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം ആണെന്നും ടെൻഷൻ ഉള്ള കാര്യങ്ങൾ പറയരുതെന്നും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമെന്നും ഒക്കെ വീട്ടുകാരോട് പറയണം.
പ്രത്യേകിച്ചും അർജുനോട്, എന്റെ ചെറുമോനോടെ. അത് ശരി, അപ്പൊ ഞാൻ കള്ളം പറയണോ അല്ലേ? ഇത് കള്ളമായിട്ട് കരുതണ്ട, സത്യത്തില് ഇത് ഒരു മരുന്നാ. ഡോക്ടറെ, അവനോടൊരു വാണിംഗ് പോലെ തന്നെ പറയണം. മോളെ, നീയും ഡോക്ടറോടൊന്ന് പറ എന്നെ ഒന്ന് സഹായിക്കാൻ. ഞാൻ പറഞ്ഞതൊക്കെ അതുപോലെ തന്നെ അവരോടും പറയണം. ആ, ഒന്ന് സമ്മതിക്കൂ ഡോക്ടറെ. ഈ കുട്ടി നേഴ്സാണോ? നേഴ്സല്ല, പക്ഷെ സ്റ്റാഫ് തന്നെയാ. അപ്പൊ മോളും നന്നായിട്ടൊന്ന് സംസാരിക്കണം. പെണ്ണുങ്ങൾ സംസാരിച്ചാലേ അതിനൊരു ബലം വരും. ശരിയമ്മേ, എന്തായാലും ഞങ്ങൾ പറയാം. ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാം. സിസ്റ്ററെ, ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് എല്ലാം റൂമിൽ കൊണ്ടുവന്നാ മതി. അത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തേക്കാം. എനിക്കൊരു കുഴപ്പമില്ല. പുറത്ത് ചെന്നേ നിങ്ങൾ പറയുന്നത് കേട്ടാൽ അവൻ സമ്മതിക്കണം. ആ രീതി വേണം പറയാന്. ഡോക്ടർ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? പറയാം. അർജുൻ എവിടെയാ?